നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ബീഫ് ഫാരറ്റിന്റെ റെസിപ്പിക്ക് ഇങ്ങനെ ഇൻട്രോ പറഞ്ഞതിന് ശേഷം നേരെ ഇതുകൂടി ചെയ്യാന്ന് കരുതി. ഇന്നങ്ങനെ വേഗം പണി കഴിക്കാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറെ വേറെ ഡ്രസ്സൊന്നുമല്ല, വേറെ വേറെ ഷാളൊന്നുമല്ല, അതൊന്നും പ്രശ്നമില്ലല്ലോ, നമുക്ക് നമ്മളായിട്ട് ജീവിച്ചാൽ മതി അല്ലേ. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഒരു സൺഡേ ആണ് കേട്ടോ, ഇന്ന് സൺഡേ ആണ്, ഇന്നാണ് ഞാൻ ഡയമണ്ട് ലൈഫ് ഷൂട്ട് ചെയ്തത്. ഇൻഷാല്ലാ അത് നാളെയാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഒരു സൺഡേ അങ്ങനെയായിരിക്കും. ഇന്ന് മക്കൾക്കൊന്നും സ്കൂളില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് എഞ്ഞി എഞ്ഞൊക്കെ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ രാവിലെ മുതൽ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡി ആയിട്ട് നമ്മൾ ബാത്ത് ചെയ്യാൻ പോകുന്നത് വരെ ഉള്ള ഒരു കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇൻ മൈ ലൈഫ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. നമ്മൾ ചടുപ്പിക്കാണ്ട് കുറച്ച് കുറച്ച് റെസിപ്പീസ് ഒക്കെ പറഞ്ഞ് രസമായിട്ട് ഇങ്ങനെ പോവാട്ടോ. നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ എല്ലാവർക്കും സൺഡേ ഒരു ഫൺഡേ ആണല്ലേ, എന്റെ സൺഡേ ഫൺഡേയുടെ ആണോ എന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇത്തിരി ചായ വെക്കുന്നുണ്ട് കേട്ടോ. ഉമ്മാക്ക് കാലി ചായ കൊടുക്കാനാണ്. അപ്പൊ ഇതും റെസ്കോ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലും ആയിട്ട് ഉമ്മ നിസ്കരിക്കുമ്പോയൊക്കെ നമുക്ക് ചായ റെഡിയാക്കണം. അപ്പോൾ ഞാനൊന്നും ചായ കുടിക്കൂല കേട്ടോ, അതുകൊണ്ട് ഞങ്ങളാരും കാലി ചായ കൊടുക്കാറില്ല, ഉമ്മാക്ക് മാത്രമേ ഇങ്ങനെ കൊടുക്കാറുള്ളൂ. ഞാനത് ജസ്റ്റ് ഒന്ന് ചൂടാറ്റിയതിന് ശേഷം ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളെ ജോലിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തലേന്നൊക്കത്തെ ചോറിൻ്റെയും കറിയുടെയും ഒക്കെ പാത്രമൊക്കെ താഴത്തേക്ക് വെക്കുന്നുണ്ട്. അതൊക്കെ കറിയിട്ടാണ് കേട്ടോ മോറാറ്. അതിനുശേഷം നമ്മൾ ഈ സ്റ്റാൻഡിലുള്ള ഗ്ലാസും പ്ലേറ്റും ഒക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കേകും. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒക്കെ ഒന്നൊരു ക്ലീനിങ്ങിനൊക്കെ നമുക്ക് ടൈം കിട്ടുന്നതാണ്. അപ്പം നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ട് കേകാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് കൂടി കേകണം. പക്ഷെ അപ്പോയേക്ക് നമ്മുടെ ലല്ലു ഉണർന്നു. നമ്മൾ തക്കുടൂന് ഉറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ എപ്പം നീച്ച് പോയാലും ഒരു 10-15-20 മിനിറ്റ് ആകുമ്പോൾ ഓൺ ഉണർന്ന് വരും. അപ്പോൾ നമ്മൾ ഓൺ ഉറക്കട്ടെ കേട്ടോ, എന്നിട്ട് ബാക്കി പണിയെടുക്കാം. അപ്പോൾ ലല്ലുവിനെ കിടത്തി ഉറക്കിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം വെക്കുന്നുണ്ട്. നമുക്കിന്ന് പുട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഈ സ്റ്റാൻഡൊക്കെ ഒന്ന് കേക്ക് എടുക്കാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് കേൾക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ചില ദിവസങ്ങളിൽ ഇത് ഫുള്ളായിട്ട് എടുത്തിട്ട് കേൾക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾക്കാമെന്ന് കരുതി, കാരണം ലല്ലുവിന് ഉറക്കൊന്നും ശരിയാവണില്ല. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് മെനക്കെടുത്ത് നിൽക്കുമ്പോഴേക്കും കുറേ ടൈം വേസ്റ്റ് ആകും. അപ്പോൾ നമ്മളിത് കേൾക്കാൻ നിൽക്കുമ്പോഴേക്കും താത്ത എണീറ്റിട്ട് എന്താണ് അടിച്ചു വരാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പുട്ടായതുകൊണ്ട് പുറത്തൊന്നും വർക്കില്ല. അപ്പോൾ അങ്ങനെ വേഗം അകത്തത്തെ ജോലിയൊക്കെ തീർക്കും. ഞാനിതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്രമൊക്കെ കഴുകി സ്റ്റാൻഡിൽ നോക്കിയിട്ട് നമ്മുടെ സിങ്ക് കൂടിയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടിന് ഞാൻ കുറച്ച് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പുട്ടിൻ്റെ പൊടി കുറച്ചുള്ളായിരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് റവ കൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അതൊന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് ഉതിർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും ഇളം ചൂട് വെള്ളം കൂടി ഇട്ടിട്ട് എല്ലാവർക്കും അറിയുന്നു തോന്നുന്നു. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഉതിർത്ത് എടുക്കുന്നുണ്ട്. കട്ടൊന്നും കെട്ടാതെ ഫുള്ള് ഇങ്ങനെ നമ്മൾക്കൊരു ഇങ്ങനെ പിടിച്ചാൽ കണക്കാവുന്ന ടൈപ്പ് ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുട്ടിൻ്റെ വെള്ളം വെച്ചിട്ടോ. അപ്പോഴേക്ക് നമ്മൾ ആ വെള്ളം ചൂടാകുമ്പോഴേക്ക് നമ്മൾ തേങ്ങ ചെരുവി എടുക്കുകയാണ്. തേങ്ങ ചെരുവി എടുത്തിട്ട് നമ്മൾ പുട്ടിൻ്റെ കുറ്റിയിലേക്കൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഞാൻ റവപ്പുട്ടാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചെയ്തു നോക്കാം, അപ്പോൾ കറക്റ്റ് ആകുമോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ഞാൻ അത് വേഗം ഫസ്റ്റ് നമുക്ക് അതന്നെ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ നിന്നു കേട്ടോ. അപ്പോൾ ഒരു 4 ലെയറോളം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, തേങ്ങയും മാവും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അതുകൂടി സെറ്റ് ചെയ്ത ശേഷം നമുക്ക് കറിക്കുള്ളത് കൂടി നോക്കാം. നമ്മൾ കറിക്കുള്ളത് ഇന്ന് കേങ്ങ കൊണ്ടൊരു കറിയാണ്. കേങ്ങ കൊണ്ട് നമ്മൾ ചിക്കൻ കറീൻ്റെ അതേ ടേസ്റ്റിലൊരു കറിയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഈ കറി നമ്മൾ ഇൻഷാല്ലാ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ, കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു കറി. നമുക്ക് ഈ ചില സാധനങ്ങൾക്ക് ചിക്കനൊന്നും നമ്മളെ കയ്യിലില്ലെങ്കിലും ആ ഒരു ഫ്ലേവറിൽ ചില ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കുക്കറിൽ കൂക്കിച്ചാൻ വെക്കുകയാണ്. അതിനുശേഷം അതിലേക്കുള്ള തേങ്ങ ഇനിയൊന്ന് ചെരുവിയെടുത്തിട്ട് വേണം. ഞാൻ ഓൾറെഡി കയ്യിലുണ്ടായിരുന്ന തേങ്ങയാണ് പുട്ടിനെടുത്തിട്ടുള്ളത്. അപ്പോൾ പുട്ടിങ്ങനെ അതിൻ്റെ ഇടയിൽ ചുടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ആ ഒരു എടുത്ത റവയും അതിൻ്റെ മുമ്പ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള പുട്ടും പൊടിയും എല്ലാം കഴിഞ്ഞു. അപ്പോൾ കുറച്ച് റവ കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടിയും ഉതിർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ ഇത്ര റിസ്ക്? ആദ്യം തന്നെ ഇങ്ങനെ ഒന്നായിട്ട് ഉതിർത്തിയാൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കണോൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കനുസരിച്ചാണ് ഉണ്ടാക്കാറ്. ഇപ്പം വെറുതെ വേസ്റ്റ് ആവണ്ടെന്നുള്ള രീതിയിലാണ് കേട്ടോ. പിന്നെ താത്ത അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം താത്തയൊന്ന് തിരുമ്പാൻ പോയപ്പോഴേക്കും അതൊക്കെ കെട്ടപ്പോൾ ഞാൻ അതൊന്നുകൂടി കത്തിച്ചു കൊടുത്തിട്ട് നമ്മളെ തേങ്ങ പൊളിച്ചെടുക്കാൻ പോയിട്ടോ. അതിനുശേഷം അത് ചെരുവിയെടുക്കലാണ് കേട്ടോ ഇനി അടുത്ത ജോലി. ഇപ്പോൾ ഒരു അരമുറി തേങ്ങ ചെരുവിയെടുത്തിട്ടുണ്ട്. ചെറിയ മുറിയാണ് കേട്ടോ എടുത്തത്. നമ്മൾ രാവിലത്തെ കറിയാകുമ്പോൾ വല്ലാണ്ട് കുറേ ഒന്നും വേണ്ട.
ഇവിടെ കുറച്ച് മതി. പിന്നെയും പുട്ടായതുകൊണ്ട് അത്യാവശ്യം കറി വേണം. അല്ലാതെ നമ്മൾ ഉച്ചക്കൊക്കെ വെക്കുന്ന അത്ര അങ്ങനെ ധാരാളം ഒന്നും ഉണ്ടാക്കാറില്ല, കുറച്ചുണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് മക്കൾ എണീക്കാത്തതുകൊണ്ട് അത് വേഗം ചിരവിയെടുത്തിട്ട് അവർ വന്നാൽ പിന്നെ അവർക്ക് കൂടി നമ്മൾ ഷെയർ കൊടുക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. വറുത്തെടുത്ത ശേഷം അരച്ചതിലേക്ക് പാരണം. അപ്പോഴേക്കും നമ്മുടെ പുട്ട് എല്ലാം റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുണ്ടോ, പുട്ട് ചുട്ട് കഴിയുമ്പോൾ എൻ്റെ എത്ര തുടച്ച് വൃത്തിയാക്കിയാണെങ്കിലും പിന്നെ ഫുള്ള് പൊടിയായിരിക്കും. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്തരച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറിയിൽ നമ്മൾ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തരച്ച് കൂടി ഇട്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തേങ്ങ വറുക്കുമ്പോഴുള്ളൊരു സ്മെല്ല്. ഞാൻ ഈ ഒരു കറിവേപ്പിലയും മഞ്ഞളൊക്കെ ഇട്ട് ഇങ്ങനെ വറുക്കുമ്പോൾ ആ ഒരു സ്മെല്ലിന് തന്നെ അഡിക്റ്റ് ആയിട്ട് അത് തന്നെ പറക്കി തന്നാറുണ്ട് കേട്ടോ. നിങ്ങളാരെങ്കിലും അങ്ങനെ ഉണ്ടോ? അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ച് കണ്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മക്കളൊന്നും എണീക്കാത്തതുകൊണ്ട് അപ്പോൾ ചായ കുടിക്കാൻ നിന്നില്ല. താത്ത പിന്നെ ഓൾറെഡി എന്താണ് പാത്രം കഴുകാൻ പോയിട്ടുണ്ടായിരുന്നു കരിയിട്ട് മോറാളെ. അതുകൊണ്ട് ഞാൻ വേഗം തുടക്കാനായിട്ട് പോന്നു. പക്ഷേ റൂമുകളൊക്കെ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും താത്ത നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മക്കളൊക്കെ നീച്ചു വന്നപ്പോൾ വേഗം ഫുഡ് വിളമ്പാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടി വിളമ്പിയിട്ട് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലായി. അപ്പം എല്ലാവരും ഒന്നും എണീറ്റിട്ടില്ല. മുത്തച്ഛൻ്റെ വലിയ മക്കൾ അവിടെ കിടന്നുറങ്ങാണ്. ബാക്കിയുള്ളവരൊക്കെ ചെറിയ കുട്ടികളൊക്കെ എണീറ്റപ്പോൾ ഞങ്ങൾ അവരെയും കൊണ്ട് ഇരിക്കാന്നുള്ള രീതിയിൽ എല്ലാവർക്കും ആയിട്ട് ഫുഡ് എടുത്തേച്ച്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആദ്യം തന്നെ ഹാജരായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചായയിലൊന്ന് മധുരമിട്ട് എടുക്കുകയാണ്. ഉമ്മാക്കുള്ളത് അവിടെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത പണി വീണ്ടും വന്നു കേട്ടോ. പാത്രം കൈകൽ ഇത് തന്നെയാണ് നമുക്ക് പണി. അല്ലാണ്ട് ഒരു ദിവസം എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര തവണ പാത്രം കൈകലുണ്ടെന്ന് വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല. കാരണം അത്രയും തവണ നമുക്ക് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിനും ഉണ്ടാക്കുന്ന ഫുഡിനനുസരിച്ച് നമ്മളിങ്ങനെ മോറിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ബാക്കി നിന്നിട്ട് തുടക്കാനായിട്ട് പോയി. ഞങ്ങളിവിടെ സാധാരണ തുടക്കണേൻ്റെ ഇടയിൽ തന്നെയാണ് കേട്ടോ വാഷ് ബേസൊക്കെ കഴുകാറ്. അതുപോലെ തന്നെ ബാത്റൂമും ഒന്ന് കഴുകിയിടും. ഞാൻ സെപ്പറേറ്റ് വേറൊരു പണിയാവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് അടുത്തതായിട്ട് കഴുകാനുള്ളത് ബാത്റൂമാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ ഇതിങ്ങനെ കഴുകുമ്പോൾ സെബീന പൊടി ഇട്ടിട്ടൊക്കെയാണ് കഴുകുക. ഇടയ്ക്ക് നമ്മൾ ലിക്വിഡൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഞങ്ങൾക്കിത് നല്ല മെച്ചമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നാവുമ്പോൾ ഒരു ചുമരും ഒക്കെ കേൾക്കും. കാരണം ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ ഒന്ന് കുറച്ച് ക്ലീനിങ് പരിപാടി എക്സ്ട്രാ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും താത്ത താളിക്കാനുള്ള ചിരങ്ങ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫിഷും കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ കാക്ക. ഇന്ന് കൂന്തളാണ് കേട്ടോ, കുറച്ച് വലിയ കൂന്തളാണ്. അപ്പോൾ ഞാനത് കേൾക്കാനായിട്ടിരുന്നു. താത്ത ചോറ് ഊറ്റണം ആ ഒരു ഇതുകൊണ്ട് താത്ത അവിടെ ചോറ് ഊറ്റാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു. ഞങ്ങൾ രണ്ടാളും പാടെ കുറച്ച് നേരം നന്നാക്കിയ ശേഷമാണ് താത്ത ചോറൂറ്റാനായിട്ട് പോയത് കേട്ടോ. ഞാനിങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലുവാണ് കേട്ടോ ഈ ഷോട്ടൊക്കെ എടുത്തത്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. സാധാരണ അവനെ അളക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഉമ്മാക്കളെ കഞ്ഞിയും കൂട്ടാനൊക്കെ വെച്ചുകൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ എന്നിട്ട് അത് അടുത്ത് കുക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ താത്ത എക്സ്ട്രാ ഉള്ള ചിരങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് അത് കൊട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ മസാല റെഡിയാക്കാനിരുന്നു. ഞങ്ങൾ രാവിലെ മുറ്റടിച്ചിട്ടില്ലായിരുന്നു. എന്താ വെച്ചാൽ പെരുമയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലായിരുന്നു നെല്ലിക്കൻ്റെ മരം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല പണിയാണ് മുറ്റൊക്കെ അടിക്കുകയെന്ന് വെച്ചാൽ. അതുകൊണ്ട് തന്നെ താത്ത ഞാനും വന്ന് വെയിൽ വന്നപ്പോൾ ഞാനൊന്ന് മുറ്റടിക്കട്ടെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അപ്പം താത്ത ആ ഒരു ജോലിയിലാണ് കേട്ടോ. ഞാൻ അപ്പോഴേക്കും ഈ ഒരു മസാല കൂടി ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ ജോലി ഏകദേശം കഴിഞ്ഞു എന്നുള്ളൊരു ത്രില്ലിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതൊരു നല്ല കൂന്തൽ റെസിപ്പിയാണ്. ഇത് അത്യാവശ്യം വലിയ വലിയ കൂന്തളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മസാല മാത്രമുള്ള ടൈപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം കുറേ കൂന്തളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത സെക്ഷന് പിന്നെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പാത്രം. അത് കഴുകിയെടുത്തപ്പോഴേക്കും മക്കൾ രണ്ടാളും കൂടി നമ്മുടെ കമ്പത്തിൻ്റെ തൊലിയൊക്കെ ഉണ്ട് കഴിച്ച് വെച്ചിട്ട് അവരെ പണി തന്നെയാണ് കേട്ടോ. അവർ ഇപ്പം തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതൊന്ന് അടിച്ചു വാരി. അപ്പം ഇതാണ് കേട്ടോ താത്ത അടിച്ചു വരികൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് ബാക്കി ഇങ്ങനെ വരികയാണ്. ഞാൻ നിങ്ങൾക്ക് ഇല എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവർ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ആയാൽ ഈവനിങ് കുക്ക് ചെയ്യേണ്ടതല്ലേ, അപ്പോൾ ചൂടുണ്ടാവുകൊണ്ട് ചൂട് പെട്ടെന്ന് പോയിക്കോളും എന്നുള്ളതിൽ ഇപ്പം തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ ചീർപ്പും കട്ടറും എടുത്തിട്ട് മക്കളെ തലയും അതേപോലെ ഉമ്മാക്കും വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനായിട്ട് പോയിട്ടോ.
അപ്പൊ എന്താ പറഞ്ഞാ ഞങ്ങള് കുളിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങളുടെ തലവാരലും നെയിൽ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവൻ ഒരു പ്രാവശ്യം കുളിച്ചതാണ് കേട്ടോ. പക്ഷെ ഒന്നാലും ഇന്റെ കൂടെ കൂടി കുളിക്കൂലേ. അപ്പൊ നിങ്ങളെല്ലാരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ കൊടുക്ക. ഓന് ഓഫൊക്കെ പഠിച്ചിരുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഏതായാലും ബൈ, നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം.